നമസ്കാരം. കേന്ദ്ര മന്ത്രിസഭയിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ശ്രീമതി സ്മൃതി ഇറാനി. സ്മൃതി ഇറാനി ഒന്നാം നരേന്ദ്രമോദി സർക്കാരിലും മന്ത്രിയായിരുന്നു. അവർ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയായിട്ടാണ് രംഗപ്രവേശനം ചെയ്തത്. പക്ഷേ ആ മന്ത്രിയുടെ സ്മൃതി ഇറാനി എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെയും മന്ത്രിയുടെയും കഴിവുകൾ ഇന്ത്യ കഴിഞ്ഞ 7-8 വർഷമായി കാണുകയാണ്. വളരെ മികച്ച രീതിയിൽ മന്ത്രാലയത്തെ നിയന്ത്രിക്കുകയും വളരെ മികച്ച രീതിയിൽ മന്ത്രാലയത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ വിശ്വസ്തയായ ഒരു മന്ത്രി കൂടിയാണ് സ്മൃതി ഇറാനി. സ്മൃതി ഇറാനിയെക്കുറിച്ച് ആദ്യ കാലഘട്ടത്തിൽ ചില വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. അവർക്ക് ഡിഗ്രി ഇല്ലാത്തവരാണ്, അവർ പ്രീ ഡിഗ്രി വരെ പഠിച്ചവരാണ്, അവർക്ക് വിദ്യാഭ്യാസമില്ല, വിദ്യാഭ്യാസമില്ലാത്തവർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ഇടതു ലിബറൽ സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അന്നൊക്കെ നരേന്ദ്രമോദിക്കെതിരെ വലിയ രീതിയിൽ വിഷയദാരിദ്ര്യം ഇന്നും അത് തന്നെയാണ്. പ്രതിപക്ഷത്തിന് നരേന്ദ്രമോദി സർക്കാരിനെതിരെ കാര്യമായ വിമർശനങ്ങൾ ഉന്നയിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ വിവാദങ്ങളെ വലുതാക്കി ഉയർത്തി കാണിക്കുകയാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷവും എല്ലാം സ്വീകരിച്ചു വരുന്ന നിലപാട്. ഈ സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസം യുക്രൈനിൽ നിന്നും വന്ന വിദ്യാർത്ഥികളെ സ്വീകരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ വീഡിയോ നമുക്ക് കാണാം. എങ്ങനെയുണ്ട്? বাংলাদেশে কে কে আছে? বাড়ি ফেরত এসেছেন, খুব খুব অভিনন্দন জানাচ্ছি। গুজরাট থেকে আথি আছে, কোন কোন আছে? গরে গুজরাটি নে স্বাগত ছে গরমা। আর মহারাষ্ট্র সোন কোন কোন আলে? ওয়েলকাম ব্যাক হোম। മലയാളികളായ വിദ്യാർത്ഥികളോട് മലയാളത്തിലും, ബംഗാളികളോട് ബംഗ്ലാ ഭാഷയിലും, മറാഠി വിദ്യാർത്ഥികളോട് മറാഠിയിലും ഹിന്ദിയിലും എല്ലാം ആശയവിനിമയം നടത്തുന്ന ഒരു ദേശീയ നേതാവിനെയാണ് നമ്മളവിടെ കാണുന്നത്. മലയാളത്തിനപ്പുറം വേറെ ലോകമില്ലാത്ത നമ്മുടെ മന്ത്രിമാരടക്കം മലയാളത്തിനപ്പുറം വേറെ ലോകമില്ലാത്ത ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെയാണ് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുന്നേ ഈ സ്മൃതി ഇറാനി എന്ന മന്ത്രിയെ വിദ്യാഭ്യാസമില്ലാത്തവൾ എന്ന് വിളിച്ചത് എന്നോർക്കണം. ഇത്രയും കാര്യക്ഷമമായ ആശയങ്ങൾ സംവേദനം ചെയ്യാൻ സാധിക്കുന്ന വളരെ മിടുക്കിയായ പ്രഗത്ഭയായ ഒരു മന്ത്രിയെയാണ് കേരളത്തിലെ ചിലർ ഇത്രയധികം വ്യക്തിഹത്യ നടത്തിയത് എന്ന് നമ്മൾ ഓർക്കണം. ഇവിടുത്തെ പല MPമാർക്കും പാർലമെൻറ്റിൽ ചെന്ന് ഒരക്ഷരം മിണ്ടാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്. ഇവർ ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും പറയുന്നത് എന്ത് എന്ന് അവിടെയുള്ളവർക്കോ ഇവർക്ക് സ്വയമായോ പോലും അറിയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. ഇതാരുടെയും കുറ്റമല്ല. സ്വന്തം മാതൃഭാഷയിൽ തന്നെ ആശയങ്ങൾ വ്യക്തമാക്കാൻ നമ്മുടെ പാർലമെൻറ്റിൽ സൗകര്യങ്ങളുണ്ട്. അവിടെ മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാനുള്ള സന്നാഹങ്ങളുണ്ട്. പക്ഷേ എന്നാലും എഴുതി വച്ച് മുറി ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ പ്രസംഗിക്കുന്ന നമ്മുടെ MPമാരെ നമുക്ക് കാണാൻ കഴിയുന്നു. തീർച്ചയായിട്ടും ശ്രമം ഒരു നല്ല കാര്യമാണ്. വരും കാലഘട്ടങ്ങളിൽ അവർക്ക് കൂടുതൽ മെച്ചപ്പെടാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അവരെക്കാൾ മികച്ച ആശയവിനിമയ പാഠമുള്ളവരെ കളിയാക്കുകയും വ്യക്തിഹത്യ ചെയ്യുന്നതും അതിൻ്റെ പിന്നിലുള്ള കാരണമാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. യുക്രൈനിൽ നിന്നും ഇന്ത്യൻ വിദ്യാർത്ഥികൾ മടങ്ങി വന്നിരിക്കുന്നു. വളരെ മികച്ച ഒരു രക്ഷാപ്രവർത്തന ദൗത്യം ഇന്ത്യ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നും, യുദ്ധമുഖത്തു നിന്നും ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവരുടെ മാതൃരാജ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവരെ സ്വീകരിക്കാനായി ഇന്ത്യയുടെ ഒരു മന്ത്രി തന്നെ അവരെ നേരിട്ടെത്തി അവരെ അവരവരുടേതായ ഭാഷയിൽ അഭിസംബോധന ചെയ്യുക. എന്നാൽ അതിൽപരം ഒരാശ്വാസവും അതിൽപരം ഒരു പ്രോത്സാഹനവും അവർക്ക് നൽകാനില്ല. ഇന്ത്യയുടെ ഭാവി തലമുറയോടാണ് അവർ സംസാരിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവായതിനാലാണ് ഇത്തരം ചെറിയ രാജ്യങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പോകേണ്ടി വരുന്നത്. അത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹം ഇത് സംബന്ധിക്കുന്ന കൂടിയാലോചനകൾ നടത്തുന്നു. എന്തായാലും എത്രയും വേഗം ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. രാജ്യത്തെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മറ്റേതൊരു രാജ്യത്തെക്കാളും മികച്ചതാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ആ ശ്രമം വിജയത്തിലെത്തും. അതിനുള്ളിൽ പക്ഷേ ഇപ്പോഴും യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തന്നെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തത്. വെബ് ഡെസ്ക്,
തത്വമയി ന്യൂസ്.